കസ്രതി സുഖമാണോ? ആ ഒന്നരക്കയ്യൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എന്റെ മോൾ ആവണി അവള് കല്യാണമൊക്കെ കഴിച്ച് വലിയ വീട്ടിലാവില്ലയോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ എങ്ങനെ അടി വേറെ കല്യാണം കഴിച്ചു? അതോ കല്യാണം കഴിച്ചു ഒന്നിച്ചങ്ങ് പൊറുതി തുടങ്ങി? നിങ്ങൾക്ക് എന്നെ അവളെ ദാസേട്ടനെ ഉപദ്രവിച്ച് മതിയായില്ലേ? ഇല്ല സരസ്വതി, ഞാൻ നേരെ ആവണിയുടെ വീട്ടിലേക്ക് കയറിട്ടില്ല. എന്റെ മോളെ കാണണമോ? ദയവ് ചെയ്ത് എന്റെ മോളെ ഉപദ്രവിക്കരുത്. അവൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എന്നാ ഒരു കാര്യം, നീ എന്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതെങ്ങനുണ്ട്? നിനക്ക് ആ ഒന്നരക്കയ്യന്റെ ഒരു കുട്ടുകൂടെ ഉണ്ടല്ലേ, ത്രിവേണി, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന. എനിക്കെല്ലാം അറിയാം. ഞാൻ എന്ത് വിട നിങ്ങൾക്ക് തരാം? ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. നീ എനിക്ക് എന്ത് തരാൻ? ഇതാ ഇതിനുള്ളതെല്ലാം നിങ്ങൾ എടുത്തോ. തൽക്കാലം ഞാൻ പോവാ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടേ ഞാൻ വരും. ദയവ് ചെയ്ത് എന്നെ ഞങ്ങൾ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരരുത്. ഇനി അയാള് നിങ്ങളെ ഉപദ്രവിക്കുന്ന പറഞ്ഞപ്പം വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണവും പണവും എ ടി എം കാർഡും എല്ലാം അങ്ങേർക്ക് കൊടുത്തു. അയാളെ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ, നിങ്ങളെ വീണ്ടും തേടി വരാതിരിക്കാൻ എന്റെ മുന്നിൽ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നിന്റെ ഫോണിലേക്ക് അയാളെ വിളിക്കാറുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നിന്നപ്പോ ഞാൻ വല്ലാണ്ടായിപ്പോയി. അയാൾക്ക് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. എന്നെയും നിങ്ങളെയൊക്കെ ഉപദ്രവിക്കണമെന്ന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അമ്മ, അമ്മ പേടിക്കണ്ട. രഘുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ പറയാം. ഞാൻ ഒറ്റയ്ക്കല്ല, സുധചേച്ചിയും അരുന്ധതി വക്കീലും എല്ലാവരും ഉണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താന്ന് വെച്ചാൽ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നാൽ മാത്രം മതി.